കോഴിക്കോട് ചാലിയാറിൽ നിന്നുള്ള ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മീൻ പിടിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്, മീൻ പിടിക്കുന്നവരുണ്ട്, മീൻ പിടിക്കുന്നത് കണ്ടിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഈ പുഴവക്കത്തും തോടുവക്കത്തും ഒക്കെ അങ്ങനെയുള്ള കാഴ്ചകൾ സർവ്വസാധാരണമാണ്. അപ്പോൾ ഈ കൂടുതൽ ആളുകളും മീൻ പിടിക്കുന്നത്, ചിലർ വല ഉപയോഗിച്ച് പിടിക്കുന്നവരുണ്ടാവാം, ഒപ്പം ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇനിയൊരു മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകളാണ്. പക്ഷേ ഇവിടെ വല വീശിയല്ല, ചൂണ്ടയിട്ടുമല്ല, കാഞ്ചി വലിച്ച് അമ്പെയ്ത് മുങ്ങി നിവർന്നൊരു മീൻപിടുത്തം കോഴിക്കോട് ചാലിയാറിൽ നിന്ന് അങ്ങനെ ഒരു മീൻപിടുത്തം നമ്മൾ കാണാൻ പോവുകയാണ്. ഷിതാജഗത്തും സഞ്ജു പൊറ്റമലും ആ കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പലതരത്തിലുള്ള മീൻപിടുത്തം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു സ്പെഷ്യൽ മീൻപിടുത്തമാണ്. എനിക്കിപ്പോൾ ഉള്ളത് മാത്തോട്ടം സ്വദേശി അബ്ദുറഹിമാൻ. പുള്ളിയുടെ മീൻപിടുത്തം നമുക്കൊന്ന് കണ്ടിച്ചു വരാം. കല്ല്, മരങ്ങളൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ കുടുങ്ങി കിടക്കുന്ന മരത്തിൻ്റെ ഉള്ളിലൊക്കെ വലിയ വലിയ മീനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനങ്ങനെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ ഉപയോഗിക്കുമ്പോൾ ഗ്ലാസ്, വെള്ളം കണ്ണിന് ക്ലാരിറ്റി ഇട്ടാൻ വേണ്ടി ഗ്ലാസ് ഇടും, കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. ആ ഗ്ലാസ് ഇട്ട് വെള്ളത്തിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ കാണാൻ ശരി. വലിയ മീനും ചെറിയ മീനൊക്കെ ആയിട്ട് അങ്ങനെ പോകണതാണ്. അപ്പോൾ വലിയ മീനുകളെ തിരഞ്ഞു പിടിച്ചിട്ട് ഷൂട്ട് ചെയ്ത് പിടിക്കും. ഇതുകൊണ്ട് അമ്പ ചെയ്താൽ കറക്റ്റായി കൊള്ളുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യും. ഇത് ഇരുമ്പിൻ്റെ കമ്പിയാണ്. ഇത് റബ്ബറിൻ്റെ 18 mm ഫ്ലവർ വരുന്ന റബ്ബറാണ്. ഇതിപ്പോൾ ലോഡാണ്. ഇതിപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പോയാലും മീൻ അങ്ങനെ ഷൂട്ട് ചെയ്യാം, ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ കഴിയും. ഉപയോഗിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മാത്രം ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. വെള്ളത്തിൻ്റെ അടിയിലുള്ള കല്ലിനോട് പറ്റിയിട്ട് ഇങ്ങനെ നിൽക്കും. മീനല്ല, ഞാൻ അങ്ങനെ പറ്റി നിൽക്കും. അപ്പോൾ മീൻ എന്നെ കാണൂല. ഞാൻ ഈ കല്ലിൻ്റെ ഗ്യാപ്പിൽ ഇങ്ങനെ ഒളിച്ചിക്കണമായിട്ട് നിൽക്കും. മീനൊരു പ്രത്യേകത ഉണ്ട്. വെള്ളത്തിൻ്റെ അടിയിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ, മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ മീൻ നമ്മളെ അടുത്തേക്ക് വന്ന് നോക്കും. ഓരല്ലേ വെള്ളത്തിൻ്റെ അടിയിൽ ജീവിക്കുന്നത്. അപ്പോൾ ഇതെന്താ ഈ സംഭവം എന്ന് കാണാൻ വേണ്ടിയിട്ട് ഓരോന്ന് വന്ന് നോക്കും. ഇങ്ങനെ നോക്കിക്കുമ്പോൾ ഇവർ ഇങ്ങനെ എൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ വരുമ്പോൾ കറക്റ്റ് വലിപ്പുള്ള മീൻ തിരിഞ്ഞ് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കും. ഇതൊരു 2 kg 1.5 kg ഏജ് ഒക്കെ വരുന്ന മീനാകുമ്പോൾ ഇതുകൊണ്ട് ഒറ്റ ഷൂട്ട് ചെയ്യണം. കറക്റ്റ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പാഞ്ഞു പോയിക്കോളും. എത്ര ദൂരം വരെയുള്ള മീനെ കാണാൻ പറ്റും? ഇത് കടലിലാണ് മീൻ യൂസിങ് എടുക്കുക. പോയാൽ കുറവാണ്. കടലിൽ നല്ല വർക്ക് എടുക്കുന്ന സമയം ഉണ്ടാവും. നല്ല കടലിലാണെങ്കിൽ ഈ വൃക്ഷിക മാസമൊക്കെ കടലിൽ വെള്ളം വളരെ ക്ലാരിറ്റി ആയിട്ട് വരും. ആ തെളി വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പണിയെടുക്കുക. അപ്പോൾ കടലിൽ എന്ന് പറയുമ്പോൾ വലിയ മീനുകളെ കിട്ടുക. പോയാലും മീൻ കുറവാണ്. പോയാൽ നമ്മൾ ഈ ചെറു കരിമീനുകൾ, ചെമ്പല്ലി അങ്ങനെയുള്ള മീനുകൾ. കടലിലാവുമ്പോൾ അമൂറ്, പിന്നെ വലിയ കടുക, പിന്നെ അങ്ങനെ പല പല മീനുകളും, നരിമീൻ. അപ്പൊ ഈ മീൻ ഇതിന് കൊളുത്തി ആ പടപ്പിൽ നമ്മളെ കൊണ്ടുപോകില്ല വലിച്ച്? അതൊരു പ്രാവശ്യം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നു. അതൊരു ഒരു ദിവസം വലിയൊരു നരിമീനെ അടിച്ചിട്ട്, നരിമീന് നല്ല വെള്ളം കൂടുതലുള്ള എന്നെ കാട്ടി, ഞാൻ ഒരു എൻ്റെ ഒരു 10 ആള് മുങ്ങി പോണ വെള്ളമുള്ള സ്ഥലത്താണ് ഞാൻ മുങ്ങിനെ. അപ്പോൾ ഒരു 3-4 ആള് ആയത്തിൽ മുങ്ങി അങ്ങനെ നിന്നപ്പോൾ ശ്വാസം ബ്രീത്തിങ് കഴിഞ്ഞ് പൊന്താ നേരത്ത് ആണ് മീനിനെ കാണുന്നത്. അത് ഞാൻ അടിച്ചപ്പോൾ ഇത് സാധനം അതിൻ്റെ മുകളിൽ കയറി എന്നെ പിടിച്ച് വലിച്ചു താഴത്ത്. ഞാൻ അടിയിലേക്ക് പോയിപ്പോയി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചിട്ട് ഇതിൻ്റെ കമ്പി അമ്പ് പൊട്ടിപ്പോയി. അമ്പ് പൊട്ടിയിട്ട് അങ്ങനെ ഞാൻ കഴിച്ചതായതാണ്. ഇത് എന്ന് വെച്ചൊരു ഭയങ്കര ക്രൈസാണ്. ഇതൊരു ഹൈ നല്ലൊരു വിനോദമുള്ള ഒരു വർക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഈ വെള്ളത്തിനടിയിൽ പോയി നിന്ന് നമ്മൾ മീൻ കാണുക, ഇതൊന്നാന്ന് വെച്ചാൽ ഈ പണിനോടേക്ക് ഇത്ര ത്രില്ലായത് നല്ല രസമുള്ളൊരു വർക്കാണ്. അപ്പോൾ ഈ ഇതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മെയിനായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വർക്ക് എടുക്കുക അതിനാണ്. ഇതിപ്പോൾ 2 kg 3 kg മീനൊക്കെ ഒരു ദിവസം ചിലപ്പോൾ കിട്ടും. ചില ദിവസങ്ങളിൽ നല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4 kg 5 kg മീനൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും ഒരു 1000 rupees എങ്ങനെയെങ്കിലുമൊക്കെ ഉച്ചയാകുമ്പോൾ നൊപ്പിക്കും.
സഞ്ജു പൊറ്റമ്മലിനൊപ്പം ഷിതാ ജഗത്, മീഡിയ വൺ, കോഴിക്കോട്.